this. നമസ്കാരം, ഞാനിന്നുള്ളത് തണൽ ഫാമിലാണ്. നമ്മളിന്ന് ഡോഗ് ട്രെയിനിങ്ങിന്റെ ചില ചെറിയ ഭാഗങ്ങളെ കുറിച്ചിട്ട്, അതായത് പ്രത്യേകിച്ച് ഈ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. അവരെ എല്ലാ സമയത്തും ആ ഭക്ഷണം കിട്ടുന്നത് വരെ നമ്മളുടെ ഒപ്പം ചാടുകയും അതേപോലെ തന്നെ നമ്മൾ വെക്കുന്നതിന് മുമ്പ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഈ ഭക്ഷണത്തിന്റെ പാത്രത്തിന് മുമ്പിൽ വളരെ സൈലന്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന നമ്മുടെ റോസി, തമിഴ് ഫാമിലെ റോസി. അപ്പൊ അവളിപ്പോ നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു സ്വഭാവമുള്ളത്. അപ്പൊ അതിന്റെ അത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് എങ്ങനെയാ ഒരു ട്രെയിനിങ് നമുക്ക് ഫുഡിന്റെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിന്റെ ട്രെയിനിങ് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നതാണ്. അതായത് ഇവര് ഭക്ഷണം വെക്കുന്നതിന് മുമ്പ് കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാതെ കടന്നിട്ട് ബഹളം കൂട്ടുക. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെയിനിങ് മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഇവർക്ക് എങ്ങനെ ട്രെയിൻ ചെയ്തു? ആദ്യം തന്നെ പറയാം, ഞാനൊരു ട്രെയിനറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിയാവുന്ന ഒരാളല്ല. നമ്മളെ വീട്ടിൽ കുറച്ച് നായ്ക്കളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യാറുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മൾ സക്സസ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് പലർക്കും പല രീതികളാണ്. ഒരു പാത്ത് കൂടെ തന്നെ പോയാലേ അത് സക്സസ് ആവൂ എന്നുള്ളതില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ട്രെയിനിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നായ ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു ട്രീറ്റ് കൊടുക്കുക. നായ അയാൾക്ക് ഒരു അല്ലെങ്കിൽ നായക്കൊരു ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. ചില നായ്ക്കൾക്ക് ഫുഡാവും ഇഷ്ടം, അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കും. ചില നായ്ക്കൾക്ക് കളിക്കാനാവും ഇഷ്ടം, അപ്പോൾ ഒന്ന് കളിപ്പിച്ചു കൊടുക്കുക. ചില ആൾക്കാർക്ക് ടോയ്സ് ആവും ഇഷ്ടം, അപ്പോൾ ടോയ്സ് കൊടുക്കാം. അവർക്ക് സന്തോഷമാവാം. അതായത് ഞാൻ ചെയ്തത് യജമാനൻ അല്ലെങ്കിൽ ഓണർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആൾക്ക് തോന്നണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ പപ്പീസ് ആകുമ്പോൾ തന്നെ, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഇവർ ഈ ഫുഡ് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ആക്രാന്തമായിരിക്കും, ഭയങ്കര ചാടികളിയാവും. അപ്പൊ അതാണ് ഇപ്പൊ മെയിനായിട്ട് മനോജ് ചോദിച്ച കാര്യം. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ശരിക്ക് എക്സാമ്പിളൊക്കെ നമുക്ക് പപ്പീസിനെ കാണിച്ചു കൊടുത്തിട്ടാണ്. ഇപ്പൊ ഇവിടെ എന്റെ കയ്യിലുള്ള ഡോഗ് ഓൾറെഡി അത് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ്, 4-5 മാസമായി. അപ്പൊ അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്റെ കയ്യിൽ വീഡിയോസും ഇല്ല. അപ്പോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് ഫുഡാണോ. ഇപ്പൊ ഇവിടെ എനിക്ക് പപ്പിക്ക് ഇഷ്ടം മെയിനായിട്ട് എഗ്ഗാണ്, മുട്ട ആണ് മെയിനായിട്ട് നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനാ മുട്ട കയ്യിലെടുത്ത് കൊണ്ടുവരും, അവരെ മണപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ കയ്യിൽ മുട്ടയുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആക്രമണം കാണിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു 3-4 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കില്ല ഫുഡ്, എത്ര ആക്രമണം കാണിച്ചാലും ഫുഡ് കൊടുക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ആണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർ ഇരിക്കുക ബൈ മിസ്റ്റേക്കിലെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കാം ആവുകയോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടം നമുക്ക് ഇരിക്കുകയാണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടിക്ക് മാത്രം കൊടുക്കും, പക്ഷേ അവൾക്ക് മാത്രം ഒരു വായൽ വെച്ചോളൂ. ഇത് കണ്ടിട്ട് മിക്കവാറും അടുത്ത കുട്ടിയും ഇരിക്കലോടെ അവർക്ക് മനസ്സിലാവും, ഞാൻ ഇരുന്നാലേ എനിക്ക് ഭക്ഷണം കിട്ടുള്ളൂ എന്ന് മനസ്സിലാവും. ഈ ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു സഹതാപം ഒന്നും ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിനെന്താവശ്യമില്ല. നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കല്ല ചെയ്യുന്നത്. നമ്മള് അവർ നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കും. നമ്മളെ കുട്ടികളോട് പറയുന്ന മാതിരി തന്നെ ഇടത്ത കൈയായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ പറയും വേണ്ട, കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പാത്രം മാറ്റി വെക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വലത്ത കൈ കൊണ്ടുതന്നെ കഴിക്കാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിൽ വേറെ അതിൽ എന്താ പറയുക, സിമ്പതിരയൊന്നും ആവശ്യമില്ല. നമ്മൾ ഫുഡ് നന്നായിട്ട് കൊടുക്കും, നല്ല ഫുഡ് കൊടുക്കും, പക്ഷേ ഇരുന്നാലേ കിട്ടുള്ളൂ. അതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാറ് എന്താ വെച്ചാൽ, ഈ ഇരുന്ന വഴിക്ക് കൊടുക്കില്ല, ഇരുന്ന അപ്പം തന്നെ ഫുഡ് കൊടുക്കാതിരിക്കുക. സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഇരുന്ന അപ്പം തന്നെ കൊടുക്കുക ഫുഡ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇരുന്നു ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ ഒരു ഡിലേ ആക്കിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. ഇതേ ഫുഡ് തന്നെ കൊടുക്കും. അതിൻ്റെ ഡിലേ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കൂട്ടി കൊണ്ടുവരാം, നമ്മളിഷ്ടമാണ്. അതെ, ഗ്രാജുവലായിട്ട് നമുക്ക് കൂട്ടി കൊണ്ടുവരാം. അപ്പൊ പിന്നെന്താ വെച്ചാൽ, ഈ ഫുഡ് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു കമാൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ
ചിലര് ബട്ടൺ ഒരു ക്ലിക്കറൊക്കെ ഉണ്ട് അത് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാനിവിടെ എസ് എന്നാണ് പറയാം, എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ്. ആ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കും. അപ്പോൾ എൻ്റെ കാൽക്കുലേഷനിൽ എങ്കിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഈ എസ് എന്ന് പറയുന്ന സൗണ്ട് എപ്പോൾ കേൾക്കുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് അതിന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എസ് എന്ന് പറയുക ഫുഡ് കൊടുക്കുക. പേര് പറയുന്നതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പേര് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വിളിച്ചാൽ വരണമെങ്കിലും ഈ ഇതേ പേര് പറയുമ്പോൾ അവർക്ക് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവും. അതും ചെയ്യാം. അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം നമ്മളതൊരു പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലത്തെ ആവശ്യമുണ്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നമ്മളെ ഇഷ്ടമാണ് അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് എസ് എന്ന് പറയും, എന്നിട്ട് ഫുഡ് കൊടുക്കും, പിന്നെ കുറച്ചും കൂടി ഡിലേ ആക്കും, വീണ്ടും എസ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കും. അപ്പോൾ ഇവർക്ക് മൈൻഡിലൊരു കയറും, എത്ര സമയമായാലും എസ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നത് വരെ ഞാൻ ഈ അവസ്ഥയിൽ തന്നെ ഇരിക്കണം. ആ ഒരു സൗണ്ട് വരുന്നത് വരെ ഞാൻ ഈ അവസ്ഥയിലിരുന്നാൽ ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറും. ഇതിൽ ഈ രീതിയല്ലാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവട്ടോ, വളരെ ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു രീതി മാത്രമേ ഞാൻ പറയൂ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാറ്, അതായത് ഈ ഇരിക്കുന്നതിന്റെ സമയം കൂട്ടി വരാം എടുത്ത് ചെയ്ത്. പിന്നെ അടുത്തത് നമ്മൾ പാത്രം ഫുഡ് കൊണ്ടുവന്നിട്ട് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ്. അവർക്ക് കയ്യിൽ കൊടുക്കും, ഇപ്പൊ നമ്മൾ കയ്യിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അതറിയില്ല. ഇനി പാത്രം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇവര് ഭയങ്കരമായിട്ട് പാത്രത്തിലേക്ക് വായട്ട് വരും, തലയിടും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനടുത്ത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പാത്രം കൈകൊണ്ട് പൊത്തിപ്പിടിക്കും. ഇവർ വന്നാലും ചെറിയ പപ്പി ആകുമ്പോൾ തന്നെ ചെയ്യണം. അത് വലുതായി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ തുടങ്ങാറുണ്ട്. തുടങ്ങാം, കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന പ്രായത്തിൽ ചെയ്യാം. നമ്മളെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന പ്രായം തൊട്ട് തുടങ്ങാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 45-50-60 ദിവസം, ഇനിയിപ്പോൾ ഒരു 3 മാസമായാലും തുടങ്ങാം, അതൊന്നും പ്രശ്നമില്ല. വയസ്സൊന്നും ഒരു വിഷയമല്ല. ഞാൻ തുടങ്ങുന്നത് ഇവിടെ ഒരു 50-60 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെന്താ ചോദിച്ചാൽ പാത്രം കൈകൊണ്ട് പൊത്തിപ്പിടിക്കും. പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇവർ തലയിട്ടിട്ട് ഇളക്കാൻ വരും, പക്ഷേ നമ്മൾ കൈ ഒഴിവാക്കില്ല. ഇതുപോലെ തന്നെ അവിടെ പോയിട്ട് ഇരിക്കുകയും മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ കമാൻഡ് പറയും, കൈയെടുക്കും. ഓക്കെ, അപ്പോൾ അവർ ഇതേമാതിരി തന്നെ വന്ന് കഴിക്കും. കയ്യെടുത്താലേ അവർ വന്ന് കഴിക്കുള്ളൂ, പക്ഷേ നമ്മൾ കയ്യെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു കമാൻഡ് യെസ് എന്ന് പറയും. ഓക്കെ, അതേ സംഭവം തന്നെ ഇനി സമയം കൂട്ടി വരാം, അതല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് കയ്യെ ഒഴിവാക്കാം. കയ്യെ ഒഴിവാക്കിയാലും ഇവർ വന്ന് കഴിക്കില്ല, കാരണം ഈ കമാൻഡ് കേൾക്കാതെ ഇവർ വന്ന് കഴിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ സമയം കൂട്ടി 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 വരാം. നമ്മൾ തൊട്ടടുത്തുനിന്ന് മാറി നിന്നിട്ട് ചെയ്യാം. നമ്മളൊന്ന് ഒന്ന് സ്ഥലത്തുനിന്ന് മാറി നിന്ന് സൗണ്ട് മാത്രം കേൾപ്പിച്ചിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസിന് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ നായ്ക്കുട്ടികളുണ്ടെങ്കിൽ അതിനെ തുറന്നുവിടുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അടുത്ത് കൂടെ എറിയേ. അങ്ങനെ ഒന്നും വന്നാലും ഇവർ ചെയ്യാൻ പാടില്ല, ഒന്നും ആ പൊസിഷനിൽ നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് സമയം കൂട്ടി വരാം. അതല്ല, വീടുകളിൽ സാധാരണ നമ്മളുടെ ഒരു വീട്ടിലാണെച്ചാൽ ഇത്രയും ധാരാളമാണ്, നമ്മളത് പൊത്തിപ്പിടിക്കുക, പൊത്തിപ്പിടിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു കമാൻഡ് പറയുക, എന്നിട്ട് വിടുക. അപ്പോൾ വിട്ടു കഴിഞ്ഞാൽ അവർ വന്ന് കഴിക്കും. വീണ്ടും ഇതിൻ്റെ സമയം കൂട്ടി വരണം, അത് മസ്റ്റാണ്. അത് അങ്ങനെ കൂട്ടി കൂട്ടി വരിക. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഒരു കാലത്തും അവസാനിക്കുന്നില്ല എന്ന് പറയും. ഒന്നുമില്ലെങ്കിൽ നായ മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് ചെയ്യാം. എന്തൊക്കെയാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് മുഴുവൻ ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാനുള്ളൊരു ഒരു മടിയാവും. പക്ഷെ എന്നാലും ഇവരിത് ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ വൺസ് ഒരു വട്ടം ഇവരുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മറന്നു പോകുന്നു. പക്ഷെ അങ്ങനെ മറന്നു പോവല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കമാൻഡ് പറയാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരത് ഓട്ടോമാറ്റിക് കഴിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് കഴിച്ച് 2 പ്രാവശ്യം കഴിച്ചാൽ 3-ാമത്തെ പ്രാവശ്യം നമ്മളെ കമാൻഡ് കേൾക്കൂല. അപ്പൊ അത് കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരാം. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സമയം നമ്മൾ ആ സൗണ്ട് കേൾക്കാതെ അത് കഴിക്കില്ല. ചിലപ്പോൾ നമ്മൾ 1/2 മണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞാൽ പോലും കഴിക്കില്ല, വിശന്നാൽ പോലും കഴിക്കില്ല നമ്മൾ ഈ കമാൻഡ് കേൾക്കാതെ. അപ്പോൾ ഈ നമ്മളെ ഇപ്പോൾ ലാബൊക്കെ ഒരു 10 മിനിറ്റോളം ഞാൻ നോക്കിയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് സങ്കടം വരുന്നതുകൊണ്ട് നമ്മൾ വേഗം കൊടുക്കുന്നു മാത്രമേ. 10 മിനിറ്റൊക്കെ എന്തായാലും ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുവരെയൊക്കെ സുഖമായിട്ടിരിക്കും.
നമ്മളെ കമാൻഡ് കേട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് എന്താണെങ്കിലും ഇപ്പം നമ്മൾ ബീഫ് ചിക്കൻ മട്ടൻ എല്ലാം കൊടുക്കാറുണ്ട്. എന്ത് ഫുഡാണെങ്കിലും അതിൻ്റെ എത്ര ഫേവറേറ്റ് ഫുഡാണെങ്കിലും നമ്മളെ കമാൻഡ് കേൾക്കാതെ കഴിക്കില്ല. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടില്ല ഒരു സാധനം, നമ്മൾ ഈ കൂടുകളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പച്ച മെറ്റീരിയൽ. സാധാരണ ഇത് മരത്തിൻ്റെ പല ആൾക്കാർ ചിലർ കോൺക്രീറ്റ് ആവും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു മെറ്റീരിയൽ പല കൂടുകളിലും കണ്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചത് ഇപ്പോൾ അത്ര അധികം. ഇത് എന്താണ് മെറ്റീരിയൽ ആക്ച്വലി? ഇത് ഫൈബർ മിക്സ്ഡ് ഒരു കണ്ടന്റ് ആണ്. പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് കൂടാതെ ഫൈബറടക്കം മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എന്തായാലും തുരുമ്പ് പിടിക്കില്ല, ചെതല് പിടിക്കില്ല, യാതൊരു വിധ ഡാമേജും വരില്ല. പിന്നെ മുറിച്ചാലേ ഉള്ളൂ, വീണാൽ പോലും പൊട്ടില്ല. നമ്മൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ വെട്ടി കത്തി കൊണ്ടോ ഒക്കെ വെട്ടി മുറിക്കുന്നതാണ്. നായ കടിച്ചാലും അങ്ങനെ മുറിയാറില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 200-250 കിലോളം ഇത് താങ്ങും. അപ്പോൾ വെയിറ്റ് ഒരു പ്രശ്നമല്ല, നമ്മളെ നായക്കുട്ടികൾ എന്തായാലും അത്രയും വെയിറ്റില്ല. ഏറ്റവും ഹെവി ബ്രീഡ് അടക്കം 60 അല്ലെങ്കിൽ 60-70 കിലോ അല്ലാതെ അതിൽ കൂടുതലൊന്നും കാണാറില്ല നമ്മളെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല. പിന്നെ ഇതിന് നിറയെ ഹോൾസ് ഉണ്ട്. കുട്ടികളുടെ കാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകൂല, എന്നാൽ യൂറിനോ വല്ലതും പാസ് ചെയ്യുകയാണെച്ചാൽ അതിൻ്റെ അടിയിൽ കൂടെ പോകും. കാഷിച്ചാൽ പോകാറില്ല, പക്ഷേ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളെ നായക്കുട്ടികളൊക്കെ എല്ലാവരും പുറത്ത് വന്നിട്ടാണ് കാഷിക്കലും മൂത്രമൊഴിക്കലൊക്കെ ഉള്ളൂ. സപ്പോസ് നമ്മളൊരു നേരം വിട്ടയക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വൈകിയാലും ഇനി യൂറിൻ പാസ് ചെയ്താലും ഇവരുടെ മേത്താവില്ല, അതാ ഹോളിൽ കൂടെ പോയിക്കോളും. പിന്നെ നമ്മൾ വെള്ളം ഇപ്പോൾ കൂടടിച്ച് കഴുകിയാലോ അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഏരിയ, സർഫസ് ഏരിയ വളരെ കുറവാകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ക്ലീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരാൻ വളരെ കുറവാണ്. കടന്നിട്ടുള്ള അസുഖങ്ങൾ വെള്ളത്തിൽ മാത്രമല്ല മൂത്രത്തിലൊക്കെ കടന്നു കഴിഞ്ഞാൽ വളരെ അസുഖങ്ങൾ വരും. പിന്നെ റിലേറ്റഡ് ആയിട്ട് വരും, അപ്പോൾ ചൊറിച്ചിലും രോമം കുഴിയലും ഒക്കെ വരാം. ധാരാളം അസുഖങ്ങളായി ഒന്നും വരില്ല. പിന്നെ വൃത്തിയായിരിക്കും, കൂട് വൃത്തിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു 1.5-2 അടി ഉയരത്തിലാണിത് ചെയ്യുന്നതെങ്കിൽ അടി നമുക്ക് സുഖമായിട്ട് അടിച്ചങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ മേലെ ഒന്നും ഉണ്ടാവില്ല, കൂട്ടിലൊരു വൃത്തികേടും ഉണ്ടാവില്ല. ഒരു പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴുകിക്കളയാം. പിന്നെ മരം സിമെൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള എനിക്ക് തോന്നുന്നു സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് എന്താ പറയുക, സ്ലിപ്പറി ഏരിയ ആയതുകൊണ്ട് കാലൊക്കെ വഴുക്കിയിട്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഹെവി ബ്രീഡൊക്കെ ആണെച്ചാൽ കാലിന് പ്രശ്നം വരാം. കാലിന് മുകളിൽ മുറിയാവാം, മുറി വന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുഴു വരും. അതെ, അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. മരത്തിനും ഈ പറഞ്ഞ മാതിരി മരം നല്ല സാധനമാണ്, പക്ഷേ നല്ല മരങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ മൂത്രമോ വെള്ളമോ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചതലേക്ക് പോകും. അത്രയും ബെസ്റ്റ് മരം ഉപയോഗിക്കണം. അതിന് ഭയങ്കര ഇതെന്താ ഏകദേശം എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാണ് റേറ്റ്. അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 150-190 രൂപ വരെ. അങ്ങനെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഞാൻ മേടിച്ചിട്ടേക്കുന്നത് 190-ൻ്റെയാണ്. 150 രൂപ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അതിൻ്റെ സൈസ് വരുന്നത് 60 സെൻറ്റിമീറ്റർ നീളവും 40 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അങ്ങനെയാണത്. അപ്പോൾ അത് ഒരു കൊളുത്തിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ചെയ്യുക. കൊളുത്തിയിടുക. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ നമുക്ക് എടുത്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. റിമൂവ് ചെയ്യണമെന്നു വെച്ചാൽ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതിങ്ങനെ ഒരു ലോക്കിലേക്ക്, ഒരു പട്ട എന്ന് പറയുന്ന നമ്മൾ ലോക്കിലേക്ക് ജസ്റ്റ് കയറ്റിയിടുക. പിന്നെ നമ്മൾ കയറിയെന്നാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇടയിൽ കമ്പി വെക്കണം, ഇത്ര ഗ്യാപ്പിൽ ഇങ്ങനെ കമ്പി ഇടണം അല്ലേ? അത് അത് ഈ ഓക്കെ, അങ്ങനെ ഓരോ പട്ട അടിക്കുക. അതെ, ഓരോ പട്ട അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രേ വേണ്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് കൂടുണ്ടാക്കുമ്പോഴൊക്കെ ഇരുമ്പിൻ്റെ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പട്ട അടിച്ചിട്ട് ഈ സാധനം ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ വളരെ നീറ്റായിട്ടും ക്ലീനായിട്ട് എപ്പോഴും നമ്മളെ കൂട് ക്ലീനായിട്ടിരിക്കും. അസുഖങ്ങൾ മെയിനായിട്ട് ഒന്നും ഉണ്ടാവില്ല. നീറ്റായിരിക്കും. ഫാമിലി വരുമ്പോൾ ഒരാൾക്ക് മണം പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഡോഗ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന വിവരങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ്. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിർബന്ധമായും ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.